ലക്ഷങ്ങൾ മുടക്കി സർക്കാർ ലൈസൻസ് എടുത്ത് നൽകിയെങ്കിലും അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ ഓടിക്കാൻ ഫയർമാൻമാർ ഇനിയും കാത്തിരിക്കണം സംസ്ഥാനത്ത് ഫയർമാൻമാർക്ക് ലൈസൻസ് എടുക്കുന്നതിനായി സർക്കാർ ചെലവഴിച്ചത് പത്തു ലക്ഷത്തോളം രൂപയാണ് എന്നാൽ ലൈസൻസുള്ള ഫയർമാൻമാർക്ക് വാഹനം ഓടിക്കാൻ അനുമതി ലഭിച്ചില്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് അഗ്നിശമനിയിൽ ഫയർമാൻമാർക്ക് സർക്കാർ ചെലവിൽ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് എടുത്തു കൊടുക്കാൻ ആരംഭിച്ചത് കഴിഞ്ഞ ജനുവരി വരെ കേരള പോലീസ് അക്കാദമിയിലെ ഡ്രൈവിംഗ് സ്കൂൾ മുഖേന മാത്രം മുന്നൂറ്റി അറുപത്തിയെട്ട് ഫയർമാൻമാർക്ക് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് ഇതിനായി പത്ത് ലക്ഷത്തി എൺപത്തിമൂന്നായിരം രൂപ സർക്കാരിന് ചെലവായതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു എന്നാൽ ഇത്തരത്തിൽ ലൈസൻസ് എടുത്ത ഫയർമാൻമാർക്കോ അല്ലെങ്കിൽ നേരത്തെ ലൈസൻസ് ലൈസൻസുള്ള ഫയർമാന്മാർക്കോ എത്ര വലിയ അടിയന്തര സാഹചര്യത്തിലും സേനയുടെ വാഹനം ഓടിക്കുന്നതിന് അനുമതിയില്ല ഫയർമാൻ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർമാർക്ക് മാത്രമാണ് സേനയിൽ വാഹനം വാഹനമോടിക്കാനുള്ള അനുമതിയുള്ളത് നിലവിൽ സേനയിൽ ഫയർ സ്റ്റേഷനുകളിലായി ജോലി ചെയ്യുന്നത് തൊള്ളായിരത്തി അഞ്ച് ഡ്രൈവർമാരാണ് വലിയ സ്റ്റേഷനുകളിൽ ഒൻപത് പേരെ വരെ നിയമിക്കാറുണ്ട് എന്നാൽ ഒരു സമയം മൂന്ന് പേർ മാത്രമേ ഡ്യൂട്ടിയിലുണ്ടാവൂ സ്റ്റേഷനിൽ പത്തോളം വാഹനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പോലും കഴിയില്ല ജനം പാലക്കാട്